Question: cognitive domains of Bloom's taxonomy includes all except options, analysis, criticism, evaluation, synthesis. A cognitive domain of Bloom's taxonomy ile pedathathu edanannu choichikkunnu criticism aanu ningalku ariya nammal nerathu nokkittund important aayathondaanu veendum nammal avade discuss cheyathu appo 1956 ilaanu Bloom's taxonomy of educational objectives കണ്ടുപിടിച്ചത് അപ്പോൾ അതിനകത്ത് മൂന്ന് ഡൊമൈൻ ഉണ്ട് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ കോഗ്നിറ്റീവ് ഡൊമൈൻ അതുപോലെ എന്താണ് കൊണേറ്റീവ് ഓർ സൈക്കോമോട്ടർ ഡൊമൈൻ അതുപോലെ അഫക്റ്റീവ് ഡൊമൈൻ അങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ഡൊമൈന് ഓക്കെ നമുക്ക് കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നതാണ് നോളജ് and development intellectual skills knowledge development and intellectual skills knowledge comprehension application analysis synthesis evaluation synthesis evaluation appo intellectual skills okke varunathu cognitive domain ilana intellectual skills adu orkanam cognitive or psychomotor domain il varunathu physical movement adhaayathu nammale orkan elupundu demonstration or example aanu cognitive psychomotor domain de example aanu demonstration appo idinathu varunathu imitation അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ വാച്ച് ചെയ്യുന്നു വാച്ചിങ് കോപ്പിയിങ് എന്നൊക്കെ പറയാം വാച്ചിങ് കോപ്പിയിങ് ഇമിറ്റേഷൻ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ആക്ഷൻസ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു മാനിപ്പുലേറ്റ് ചെയ്യുന്നു പ്രിസിഷൻ മീൻസ് മോർ എക്സ്പെർട്ടായി പ്രിസിഷൻ ആർട്ടിക്കുലേഷൻ സെവറൽ സ്കിൽസ് ആണ് അതിൻ്റെ അർത്ഥം സെവറൽ സ്കിൽസ് അതായത് കുറേ സ്കിൽസുകൾ മനസ്സിലായി ആർട്ടിക്കുലേഷൻ അവസാനമാണ് നാച്ചുറലൈസേഷൻ വരുന്നത് അതായത് വളരെ ഈസി ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു നാച്ചുറലൈസേഷനായിട്ട് വളരെ ഹൈ ലെവൽ ഓഫ് കോണേറ്റീവ് സ്കില്ലാണ് നാച്ചുറലൈസേഷൻ അപ്പൊ ഹൈ ലെവൽ ഏതാണെന്ന് ചോദിച്ചാൽ നാച്ചുറലൈസേഷൻ ഹൈ സ്കിൽസിൽ വരുന്നതാണ് അഫക്റ്റീവ് ഡൊമൈൻ ഇമോഷണൽ വാല്യൂസ് അപ്രീസിയേഷൻ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് അപ്രീസിയേഷൻ ആറ്റിറ്റ്യൂഡ് അപ്പൊ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഉള്ള നമുക്കൊരു മനസ്സിലാകുന്ന ഒരു നമുക്കിതൊക്കെ ഇമോഷണൽ ഒരു ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അയാളെ എത്രത്തോളം ഇമോഷണൽ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ് അപ്രീസിയേഷൻ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ ഇമോഷണൽ അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ ഒന്നുകൂടെ എഴുതാം അഫക്റ്റീവ് ഡൊമൈൻ റിസീവിങ് റെസ്പോണ്ടിങ് വാല്യൂവിങ് ഇതൊക്കെ നമുക്ക് ഒരു ഇന്റർവ്യൂയിലൂടെ പറയാം റിസീവിങ് റെസ്പോണ്ടിങ് വാല്യൂയിങ് ഓർഗനൈസിങ് ക്യാരക്ടറൈസിങ് ക്യാരക്ടറൈസിങ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിയർ ഡിസ്കഷൻ സ്റ്റഡി ഇൻക്ലൂഡ്സ് ഓപ്ഷൻസ് ഫോർമൽ എഡ്യൂക്കേഷൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ് പിയർ ഡിസ്കഷൻ സ്റ്റഡി ഇൻഫോർമൽ ആണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻസ് ആണ് അതുപോലെ റിലീജിയസ് ക്ലാസ്സസ് ഓരോ റിലീജിയസിനും ക്ലാസ്സുകൾ ഉണ്ടാവും
that is informal education. Okay. What is non-formal? Formal education, we call college, school, സാധാരണ എഡ്യൂക്കേഷൻസ് ആണ് ഒക്കെ പഠിക്കുന്നതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, വാട്ട് ഇസ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ? ഇസ് ഫ്ലെക്സിബിൾ, വെൽ പ്ലാൻഡ്, വിത്തൗട്ട് റിജിഡ് റൂൾസ്. വിത്തൗട്ട് റിജിഡ് റൂൾസ് അതാണ് നോൺ ഫോർമൽ. ലൈക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഇഗ്നോയിൽ പഠിക്കുന്നില്ല, അതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കറസ്പോണ്ടൻസ്, കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ, ടെലികോൺഫറൻസ്, ഇതൊക്കെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻസ് ആണ്. അപ്പോൾ ഫ്ലെക്സിബിൾ ആണ്, വെൽ പ്ലാൻഡ് ആണ്, വിത്തൗട്ട് റിജിഡ് റൂൾസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഇഗ്നോ, കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ, ടെലികോൺഫറൻസ് ഒക്കെ വരുന്നത് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻസ് ആണ്. ഫോർമൽ എഡ്യൂക്കേഷൻ കോളേജ്, സ്കൂൾസ്, കോച്ചിങ് ക്ലാസ്സസ് പോലെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാവും. റൂൾസ് ആൻഡ് റെഗുലേഷൻ, സോ ദാറ്റ് ഈസ് പിയർ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഇനി ഓട്ടോക്രാറ്റിക് ടീച്ചിങ് സ്ട്രാറ്റജി, മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഈസ് ലെക്ചർ. ലെക്ചർ ആണ് ഓട്ടോക്രാറ്റിക് ടീച്ചിങ് സ്ട്രാറ്റജി ആണ് ലെക്ചർ. ലെക്ചർ ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഓട്ടോക്രാറ്റിക് ടീച്ചിങ് സ്ട്രാറ്റജി ആണ് മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഏതാണ്? ലെക്ചർ ആണ്. ടീച്ചർ ടോക്ക് സ്റ്റുഡൻസ് ആർ പാസീവ് ലേണേഴ്സ്. സ്റ്റുഡൻസ് പാസീവ് ലേണേഴ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് ആണ്. ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ്, ചോക്ക് ആൻഡ് ടോക്ക് ഓർക്കണം. ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് ആണ് ലെക്ചർ. സിംബോസിയം മീൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് comes together to solve problems of a given subject in a specific time. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വന്നിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാണ്, അതിനൊരു സമയം കൊടുക്കുകയാണെങ്കിൽ അത് സിംഫോസിയം ആണ്. ഓക്കെ. പാനൽ ഡിസ്കഷൻ, ഗ്രൂപ്പ് ഓഫ് 6 to 8 ക്വാളിഫൈഡ് എക്സ്പെർട്സ്. 6 to 8 ക്വാളിഫൈഡ് എക്സ്പെർട്സ് ഉണ്ടാവും. ഇപ്പൊ എക്സ്പെർട്സ് വരുന്നത് പാനൽ ഡിസ്കഷനിലാണ്. 6 മുതൽ 8 വരെ എക്സ്പെർട്സ് വരികയാണെങ്കിൽ അത് പാനൽ ഡിസ്കഷൻ ആണ്. ഡിസ്കസ് എ ടോപ്പിക് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓഡിയൻസ്. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. എന്താണ് സിംഫോസിയം, എന്താണ് പാനൽ ഡിസ്കഷൻ എന്ന് എക്സാമിന് ചോദിക്കാം. പാനൽ ഡിസ്കഷൻ, ഗ്രൂപ്പ് ഓഫ് 6 to 8 ക്വാളിഫൈഡ് എക്സ്പെർട്സ് ഡിസ്കസ് എ ടോപ്പിക് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓഡിയൻസ്. സോ വാട്ട് ഈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ? ഇസ് എ മെത്തേഡ് ഓഫ് പ്രസന്റിംഗ് ന്യൂ സബ്ജക്ട് മാറ്റർ ടു സ്റ്റുഡൻസ് ത്രൂ എ ഗ്രേഡഡ് സീക്വൻസ് ഓഫ് കൺട്രോൾഡ് സ്റ്റെപ്സ് വിത്ത് കറസ്പോണ്ടിംഗ് ആക്ടിവിറ്റീസ്. സോ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഇസ് എ മെത്തേഡ് ഓഫ് പ്രസന്റിംഗ് ന്യൂ സബ്ജക്ട് മാറ്റർസ് ടു സ്റ്റുഡൻസ്. ഒരു പുതിയ കാര്യം സ്റ്റുഡൻസിനോട് പ്രസന്റ് ചെയ്യാണ്. സോ കൺട്രോൾഡ് സ്റ്റെപ്പ് ഉണ്ടാകുന്നതിന് കറസ്പോണ്ടിങ് ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പൊ അതാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നേഴ്സിംഗ് എഡ്യൂക്കേഷന്റെ ഡിസ്കഷൻ ആയിരുന്നു ഇത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അതുപോലെ ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ഓൾ ദി ബെസ്റ്റ്.